ഫസ്റ്റ് സഫറല്ലേ, ഒന്നും കൂടി കണ്ടോട്ടെ, ഇനി മുട്ടിക്കോളൂ. എന്നാ കാറിലെ ഡ്രൈവർ ഉൾപ്പെടെ പലരുടെയും പേരുകൾ നമ്മളൊക്കെ കേൾക്കാറുണ്ട്. അങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകാറുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾ എത്ര കാർ യാത്ര നടത്തിയിട്ടുണ്ടോ ടാക്സി വിളിച്ച്? അവർ 25 പേരുടെ പേര് പറയാമോ? വേണ്ടായിരുന്നു. ബ്രാൻഡുകളോട് എങ്ങനെയാണ് സമീപനം? താല്പര്യമുണ്ടോ? ബ്രാൻഡഡ് ആയിട്ടുള്ള ടീഷർട്സ് യൂസ് ചെയ്യുക, അല്ലെ വാച്ചസ് യൂസ് ചെയ്യുക, അതിനോട് എങ്ങനെയാണ്? എന്തിനാണ് ഒരു ബ്രാൻഡ് ഉണ്ടാക്കുന്നത്? ഒരു മണ്ടനെ ആ കമ്പനിയുടെ അടിമയാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു അഭ്യാസമാണ്. അതറിയുന്ന ഒരാൾ ആ കമ്പനിയുടെ അടിമയായ മണ്ടനാകേണ്ട കാര്യമുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടില് ഈ ശാസ്ത്രത്തിന് വേണ്ടിയെങ്കിലും അത്രയ്ക്ക് ഫണ്ടിങ്ങിന് പിന്നോക്കം വരുന്നത്? പിന്നോക്കം വരുന്നതല്ല, അത്രേ ആവശ്യമുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. ഇത് പോയതിന് കുറവൊന്നും വന്നില്ലല്ലോ. ഇല്ല, പൈസയും കൂടെ ചെലവാക്കിയ വേറെ എവിടെങ്കിലും പോയി ഇറങ്ങുമേ, ചന്ദ്രനിൽ തന്നെ പോയി ഇറങ്ങാൻ പറ്റുള്ളൂ. അത് മനസ്സിലാകാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഞാൻ സമയം കളയണം, അടുത്ത ചോദ്യത്തിലേക്ക് പോകും. എല്ലാരും വിളിച്ചു. ശരി, നമ്മുടെ നാട്ടില് ഒരു സ്ഥാനാർത്ഥി ആവണമെങ്കിൽ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് വെച്ച് വരും എന്നുള്ള ഒരു തോന്നലുണ്ടോ? എഡ്യൂക്കേഷൻ ഒന്നും അല്ല ഒരാളെ മിടുക്കനാക്കുന്നത്. നല്ല എഡ്യൂക്കേഷൻ ഉള്ള എത്രയോ പേര് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയക്കാരുമായിട്ടുണ്ട്, അവരൊക്കെ എന്താ ചെയ്തേ? അപ്പൊ ഇത് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തി 2006-2007 കാലഘട്ടത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്തായിരുന്നു ആ ഒരു സമയത്ത് അത്ര ലെവലില് ഒരു സ്ഥാപനം? അതേ പറഞ്ഞു, ഈ ചോദ്യം അദ്ദേഹത്തോടാ ചോദിക്കണ്ടേ, അച്ഛൻ എന്റെ പിതാവിനോട്. കാരണം കുറെ 130 രാജ്യങ്ങളോളം സഞ്ചരിച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഈ പാസ്പോർട്ടിൽ അത്രയും രാജ്യങ്ങളിലെ ഈ വിസയും സ്റ്റാമ്പ് ചെയ്ത് ആരിലും കണ്ടിട്ട് ഞെട്ടിട്ടുണ്ട്, ഇത് എത്ര വിസയാണ് എന്നുള്ള ഒരു നിലയിൽ. അങ്ങനെയൊന്നുമില്ല, കാരണം ഇവര് സ്ഥിരം കാണുന്നില്ല, അവരുടെ ജോലി അതല്ലേ. ചളമായെന്ന് തോന്നുന്നു. ഇപ്പൊ സർജറി നടത്തിയിട്ട് ഇത് തുറന്നു നോക്കിയിട്ട് ഏതെങ്കിലും ഡോക്ടർ ഞെട്ടാറുണ്ടോ, ഇപ്പോ ഇത്രയും കുടൽ ഇതിനകത്തുണ്ടോ? അവര് സ്ഥിരം ചെയ്യുന്ന പണിയാ. അയ്യോ ചമ്മി ചമ്മി ചമ്മി. ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കുറച്ച് യാത്ര, അതൊന്നും ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പോയി അതൊക്കെ എന്റെ നോട്ട്ബുക്കിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ടാർഗറ്റുകളാണ്. അതിപ്പോ നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞോണ്ടാ എങ്ങനെ ശരിയാവുക? അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? തന്നെ ഞങ്ങൾ അഭിപ്രായം പറയുക. എം ടി എഴുതാൻ പോകുന്ന നോവലിന്റെ കഥയൊന്ന് വിശദമാക്കൂ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇന്ന് ചോദിക്കില്ലല്ലോ. എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സുകാരനോട് അയാൾ ചെയ്യാൻ പോകുന്ന തന്ത്രങ്ങൾ എന്തൊക്കെ, ആവിഷ്കരിക്കാൻ പോകുന്ന പദ്ധതികൾ ഏതൊക്കെ എന്ന് അറിയിച്ചാൽ അത് എന്നേക്കാൻ എടുക്കാൻ അതിന് മുമ്പേ അത് ചെയ്തിട്ട് പോകില്ലേ? ഡിഗ്രി എടുത്ത് വന്നിരിക്കാണ് തലക്കല്ലേ. നിങ്ങൾ ഇത്രയും നേരം അഭിമുഖം നടത്തി എത്ര എത്ര പരിപാടി സഭയിലെ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട്? ഒരു 10 പരിപാടിയുടെ പേര് പറയാമോ സഭയിലെ? മറുപടി പറയടാ. പലരും ഒരു വൈറ്റ് കോളർ ജോബിലേക്ക് ആണ് പോകാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടില്. പക്ഷേ കൃഷിയിലേക്ക് അല്പം കുറവല്ലേ ഇന്ന് നമ്മുടെ നാട്ടില്? അതിന് താല്പര്യം ഇല്ലാത്തതുകൊണ്ടല്ലേ. ഇപ്പൊ താല്പര്യം ഇല്ലാത്തൊരു മേഖലയിൽ ആരെങ്കിലും ജോലി ചെയ്യുമോ? അത് ഒരു പക്ഷേ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം കുറവായതുകൊണ്ടാണോ? താങ്കളുടെ കാര്യത്തിൽ എന്താണ്? അതുകൊണ്ടാണ്, അതന്നെ എന്റെ ഉത്തരം. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? തൽക്കാലം ഇത്രയും മതി, പരട്ടെ.